ഹലോ, വെൽക്കം ടു ഐഷാസ് ക്രിയേഷൻസ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ നോമ്പൊക്കെ ഉഷാറായിട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് നമ്മുടെ റമദാൻ 12 ഇഫ്താർ വ്ളോഗാണ്. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഐഷാസ് ക്രിയേഷൻസിലോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതിനകത്ത് രണ്ട് റെസിപ്പീസ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ജ്യൂസും വന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും അറിയാമല്ലോ, നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുള്ള റെസിപ്പീസൊന്നും നമ്മൾ കാണിക്കാറില്ല. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പീസ് തന്നെയാണ് എപ്പോഴും നമ്മുടെ ചാനലിൽ വരാറുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയൊക്കെ നോക്കാം. അപ്പോൾ ഇന്നത്തെ സ്നാക്കിന് വേണ്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങും മുട്ടയും പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. നമ്മളൊരു കുക്കറിലിട്ടിട്ട് രണ്ട് വിസിലടുപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചോപ്പറിലിട്ട് അരിഞ്ഞ് വയ്ക്കുകയാണ് ചെയ്തത്. പിന്നെ ഒരു പൊട്ടാറ്റോ, അതായത് പോലെ എന്താണ് തൊലിയൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്, 1/2 ടീസ്പൂണൊക്കെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വേണ്ടേ, നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കുറച്ച് സമയത്തേക്കൊന്ന് മാറ്റി വയ്ക്കാം. 10-20 മിനിറ്റ് അവിടെ നിന്ന് റെസ്റ്റ് ചെയ്യട്ടെ. അപ്പോഴേക്കും നമുക്ക് ഈ നമ്മുടെ സ്നാക്കിന് വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിനകത്തേക്ക് ഒരു പകുതി സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വലിയ സവോളയാണെങ്കിൽ പകുതി സവോള, ചെറുതൊക്കെ ആണെങ്കിൽ 1 എണ്ണം എടുക്കുക കേട്ടോ. അതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഈ സവോള പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ക്യാരറ്റ്, അതായത് പോലെ പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിനകത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക്, ഒരു 2 പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കുറേശ്ശെ വെച്ചിട്ട് ചേർത്ത് വെച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ കുഞ്ഞായിട്ട് ഇതുപോലെ അരിഞ്ഞ് ചേർത്തിട്ട് അതും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങുണ്ടല്ലോ, 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഉടച്ച് ചേർക്കുകയാണ്. അതുപോലെ തന്നെ ഒരു മുട്ട പുഴുങ്ങി എടുത്തേക്കണയാണിത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സാക്കിയെടുക്കാം. മുട്ടയും പുഴുങ്ങിയിട്ട് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. അല്ലെങ്കിൽ ഒന്ന് എന്താ പറയുക, ഇങ്ങനെ പൊടിച്ചെടുക്കൂലേ, അതുപോലെ ഒന്ന് എടുത്തേച്ചാൽ മതി. എന്നിട്ട് ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സാക്കിയെടുക്കാം. ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ഞാൻ ചേർത്തത് കേട്ടോ. അപ്പോൾ അതിന് പകരമായിട്ട് ഗരം മസാല ചേർത്താലും മതി. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സാക്കിയെടുക്കാം. പിന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സായി കഴിയുമ്പോൾ ഇതിനകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ തക്കാളി ചേർക്കണം, കാരണം തക്കാളി ഒരുപാട് അങ്ങോട്ട് ബന്ധങ്ങോട്ട് ഉടയേണ്ട ഒന്നും ആവശ്യമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്തേച്ചാൽ, ഒന്ന് ചൂട് കയറി വന്നേച്ചാൽ മതി തക്കാളിയിലേട്ട്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു മൈദ നമ്മൾ കുഴച്ച് മാറ്റി വെച്ചല്ലോ, അപ്പോൾ അതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടുണ്ട് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഒരു കുറച്ചൊരു മൈദ തൂവിയതിന് ശേഷം നമ്മുടെ ചപ്പാത്തിക്കോലൊക്കെ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ശരിക്കും നല്ല എന്താ പറയുക, നമ്മുടെ ചപ്പാത്തിനേക്കാളും കുറച്ചുകൂടെ കട്ടി കുറച്ചിട്ട് പരത്താം കേട്ടോ. നന്നായിട്ട് പരത്തിയെടുത്തതിന് ശേഷം ഇതാ ഇതുപോലെ എന്തെങ്കിലും ഒരു അടപ്പോ ടിന്നിൻ്റെ അടപ്പോ അല്ലെങ്കിൽ ഇതുപോലത്തെ പാത്രങ്ങളോ എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു പപ്പടത്തിൻ്റെയൊക്കെ സൈസില്ലേ, അത്രയും വരാൻ പാകത്തിനൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. വലിയ പപ്പടം അല്ല, ഒരു നോർമലായിട്ടുള്ള പപ്പടം ഉണ്ടല്ലോ, ആ ഒരു സൈസിലാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു 2 ടീസ്പൂണൊക്കെ ഫില്ലിങ് നമുക്ക് വയ്ക്കാൻ പറ്റും. എത്രയാണോ മാക്സിമം ഫില്ലിങ് ഉൾപ്പെടുത്തുക കേട്ടോ. പിന്നെ നമ്മളൊരു പൊട്ടാറ്റോ ഇങ്ങനെ തൊലി വിളിച്ച് വെച്ചേർന്നില്ലായിരുന്നോ, തൊലി കളഞ്ഞ്. അപ്പോൾ അതിനകത്ത് ആ ഒരു പൊട്ടാറ്റോയിൽ നിന്നും കുറച്ചിങ്ങനെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ കട്ട് ചെയ്തെടുക്കില്ലേ എന്ന് പറഞ്ഞ പോലെ കട്ട് ചെയ്തെടുത്താണ് കേട്ടോ അത്. അപ്പോൾ ആ കട്ട് ചെയ്തെടുത്ത് നടുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ ആക്കി എടുത്തച്ചാൽ മതി. മൈദ എന്നോട് പെട്ടെന്ന് തന്നെ ഒട്ടിയിരുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് ദേ ഇത് വേണ്ട, ആ നമ്മുടെ കോഴിക്കാലിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ആക്കി എടുക്കുക കേട്ടോ. അല്ലേ, പെട്ടെന്ന് അങ്ങനെ ആകും കേട്ടോ. അപ്പോൾ അതെല്ലാതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത്
മുട്ടയിലൊന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഓരോന്നും ഈ മുട്ടയുടെ അതിനകത്ത് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ മുട്ട ഒരുപാട് ഇങ്ങനെ തിക്കായിട്ടൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കുറച്ച് പാലോ വെള്ളമോ ചേർത്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ എടുത്താലും മതി കേട്ടോ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇതും വേണ്ട, മൈദ മതിയെങ്കിൽ മൈദയിലും മൈദയിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ എടുത്തിട്ട് അങ്ങനെ എടുത്താലും മതി. പിന്നെ വേറൊരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ സ്നാക്കിൻ്റെ ആ ഒരു ഫില്ലിങ് മാത്രം ഇങ്ങനെ ഇരുന്ന് വെച്ചതാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ സ്നാക്ക് ഞാൻ സൈഡിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അതായത് ഇഫ്താർ 11-ാമത്തെ നോമ്പിൻ്റെ കേട്ടോ. അപ്പോൾ അത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ മുട്ട വെച്ചിട്ട് ഈ ഒരു ഇത് വെച്ചിട്ടാണ് ഇത് കോട്ട് ചെയ്തെടുത്തിട്ട്, അതായത് ഉരുളക്കിഴങ്ങിൻ്റെ മിക്സാണിത്, അത് വെച്ചിട്ടാണ് കോട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സിലായിട്ട് ഒരു അര ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സെയിം തന്നെ, നമ്മൾ എടുത്ത മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അതിനകത്ത് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊരു സ്നാക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഉണ്ടാക്കി വെച്ച മസാല മാത്രമായിട്ട് വെറുതെ വേസ്റ്റായി പോകുമല്ലോ, കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയതല്ലേ. അപ്പോൾ ഇതും ഒരു സ്നാക്കായിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതും ഇതുപോലെ തന്നെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തും നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നല്ല ചൂടായിട്ടുള്ള എണ്ണയിലിട്ട് ഇത് ഓരോന്നായിട്ട് കുറച്ച് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ച് മറിച്ച് നോക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മുടെ കോഴിക്കാൽ ഫ്രൈ ചെയ്യാനിട്ട്, കാരണം അതിൻ്റെ അകത്തുള്ള ആ ഒരു മൈദയൊക്കെ ഒന്ന് വെന്ത് വന്നല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ച് മറിച്ച് നോക്കിയിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. എൻ്റെ ആദ്യത്തത് കുറച്ചങ്ങോട്ട് എന്താ പറയുക, കളറ് കൂടിപ്പോയി, കരിഞ്ഞു പോയി നല്ല, കുറച്ച് ഈ ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് ഇതായി. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ കുഴപ്പമില്ല. പിന്നെ ഇതെല്ലാ വശവും നല്ലൊരു ഗോൾഡൻ കളറൊക്കെ ആയി കഴിയുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത് ഉണ്ടാക്കി വെച്ച ഒരു സ്നാക്ക് ഉണ്ടല്ലോ റൗണ്ട് ഷേപ്പിലുള്ള, അപ്പോൾ അതും നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ അടുത്തതൊരു ജ്യൂസ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇരുമ്പം പുളിയുടെ ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് ഇരുമ്പം പുളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു മിക്സിയുടെ ജാറിലിട്ട് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് പുതിനയില കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനൊരു നല്ല തണുത്ത വെള്ളം കേട്ടോ ചേർക്കാനായിട്ട്. അതുപോലെ കുറച്ച് ഐസ് ക്യൂബ്സൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇരുമ്പം പുളിയൊക്കെ ഇപ്പോൾ നമ്മുടെ ഒരു ഗ്ലാസ്സിന് ഒരു രണ്ട് ഇരുമ്പം പുളി ആ ഒരു രീതിയിൽ എടുത്തേച്ചാൽ മതി കേട്ടോ. അതുപോലെ തന്നെ എന്താ പറയുക, കുറച്ച് പഴുത്ത് തുടങ്ങിയ ടൈപ്പുള്ള ഇരുമ്പം പുളി ഇല്ലേ, അത് വേണമിട്ട് എടുക്കാനായിട്ട്, അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഒരു കുറച്ചൊരു പുളി ഉണ്ടാവും, എന്നൊരു ചെറിയൊരു ഇരുമ്പം പുളി എന്ന് പറയുമ്പോൾ അധികം മധുരമൊന്നും ഇല്ലല്ലോ അങ്ങനെ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു പുളിക്കൊക്കെ അനുസരിച്ച് നന്നായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ കുറച്ച് കസ്കസ് കുതിർത്തി എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ചേർത്തു. അപ്പോൾ അതങ്ങനെ നല്ല അടിപൊളി ഇരുമ്പം പുളി ജ്യൂസും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇരുമ്പം പുളിയൊക്കെ അങ്ങനെ ജ്യൂസ് അടിച്ച് കുടിക്കാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അപ്പോൾ അതിനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നും ഇതൊന്നും അല്ലല്ലോ കഴിക്കണേ, വല്ലപ്പോഴും ഇതൊന്നും കഴിക്കേണ്ടൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇത് എന്ത് സാധനം ഓവറായിക്കുമ്പോൾ അതാണ് പ്രശ്നമാവണേ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്സും ജ്യൂസും എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മളിതെല്ലാം ടേബിളിൽ കൊണ്ടുപോയി സെറ്റാക്കി കേട്ടോ. പിന്നെന്താണ്, പിന്നെ നമ്മൾ നല്ല റാഹത്തായിട്ട് നോമ്പൊക്കെ തുറന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു കുട്ടി വ്ളോഗ്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ഈ കോഴിക്കാലൊക്കെ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക. പിന്നെ നിങ്ങളുടെ ദുആയിൽ ഞങ്ങളെ കൂടി ഉൾപ്പെടുത്തുക. എല്ലാവർക്കും റമദാൻ മുബാറക്. താങ്ക് യു ഫോർ വാച്ചിങ് ആയിഷാസ് ക്രിയേഷൻസ്.